നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ് കോൺഗ്രസ് അനുഭാവിയായ കെ പി സുകുമാരൻ. കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ പോലും എല്ലാ വിഷയങ്ങളിലും തന്റേതായ നിലപാട് വ്യക്തമാക്കുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോഴത്തെ ഉദയ്പൂരിൽ നടന്ന വെടിവെപ്പിനെതിരെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ പി സുകുമാരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾ എത്ര ന്യായീകരിച്ചാലും മതേതരൻ ബാലൻസ് ചെയ്ത് വെള്ള പൂശിയാലും ഉദയ്പൂരിലെ കൊലയാളികൾക്ക് പ്രചോദനവും പ്രേരണയും കിട്ടുന്നത് മുസ്ലിങ്ങളുടെ പുസ്തകമായ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മദ്രസ പഠനത്തിൽ നിന്നുമാണ്. ഉദയ്പൂരിലെ കൊലയാളി വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്, ഇനിയും കൊല്ലാൻ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടെന്നും അവരെ ഞങ്ങൾ കൊല്ലണമെന്നും ഞാൻ കൊന്നതിന് എനിക്ക് പ്രതിഫലം പരലോകത്തിൽ നിന്നും കിട്ടുമെന്നുമാണ്. ഇങ്ങനെ പരലോക പ്രതിഫലത്തിന് വേണ്ടി കൊല്ലുക എന്ന ആഗ്രഹം ആ കൊലയാളിക്ക് കിട്ടിയത് മുസ്ലിം കിതാബിൽ നിന്നും മദ്രസയിൽ നിന്നും ഉസ്താദിൽ നിന്നുമല്ലാതെ വേറെ എവിടെ നിന്നുമാണ്? അതുകൊണ്ട് കൊലയാളിയും ഭീകരന്മാരും തീവ്രവാദികളും സമാധാനക്കാരും എല്ലാം ചേർന്നാണ് മുസ്ലിം മതം. താലിബാനുകളോ സുഡാപ്പുകളോ ആളെ കൊന്ന് ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുമ്പോൾ സമാധാനക്കായ മുസ്ലിങ്ങൾ മൗനം പാലിക്കും, എതിർക്കാൻ വരില്ല. അങ്ങനെയാണ് മുസ്ലിം മതം മറ്റുള്ളവർക്ക് ഭീഷണിയായി തുടരുന്നത്. മൂലകാരണം അവരുടെ കിതാബും ഹദീസും മദ്രസ പഠനവുമാണ്. ഇക്കാര്യം മതേതരരും സമാധാനക്കാരായ മുസ്ലിങ്ങളും അംഗീകരിച്ചേ പറ്റൂ. RSSന്റെ ഭീകര ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് നുണ പറഞ്ഞ് നടക്കുന്ന സുഡാപ്പികളെയും ജിഹാദികളെയും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ അളന്ന് ബാലൻസ് ചെയ്യുന്ന കാപടിയും കൗശലവും കൊണ്ട് ഹിന്ദുക്കളെ എക്കാളവും പറ്റിക്കാൻ കഴിയില്ല. ഉദയ്പൂരിൽ താടിയും തൊപ്പിയും വെച്ച മുസ്ലിം കാബാലികരെ പോലെ പച്ച മനുഷ്യനെ കത്തിക്കൊണ്ട് കഴുത്തറുത്തു കൊല്ലാൻ ഒരു RSSകാരനും കഴിയില്ല. കാരണം അങ്ങനെ കൊന്നാൽ പരലോക ജീവിതവും സ്വർഗീയവാസവും കിട്ടുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ല. ഉദയ്പൂരിലെ ആ കൊലയാളികളെ കൊലയാളികളാക്കിയത് മുസ്ലിം പൊതുവായി വിശ്വസിക്കുന്ന പരലോക സ്വർഗ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ ആ കൊലയാളികളും നമ്മെപ്പോലെ ആരെയും ഉപദ്രവിക്കാതെ നല്ല പൗരന്മാരായി ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ തെറ്റ് വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസം പഠിപ്പിക്കുന്ന കിതാബിൻ്റെയും പാഠശാലയായ മദ്രസകളുടേതാണ്. ഇക്കാര്യവും സമാധാന മുസ്ലിങ്ങളുടെ മതേതരവും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി വരണ്ട. മതനിന്ദയും നബിനിന്ദയും ഇന്ത്യയിൽ ഒരു കുറ്റമാകുന്നത് ഇന്ത്യൻ നിയമത്തിലെ അശ്ലീലമാണ്. ദൈവമില്ല എന്ന് പറയും, അപ്പോൾ പിന്നെ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആളെ വിമർശിച്ചുകൂടെ? വിമർശനം എങ്ങനെയാണ് നിന്നയാവുക? 54 വയസ്സിൽ 9 വയസ്സുള്ള ബാലികയെ ഭാര്യയാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരൊറ്റ വ്യക്തിയെ പറ്റിയാണ്. അത് പറഞ്ഞാൽ നിന്നാവുമെങ്കിൽ കിതാബിൽ നിന്ന് ആ ഭാഗം എടുത്തു കളയുകയല്ലേ വേണ്ടത്? കിതാബിൽ ഉണ്ടെങ്കിൽ അത് ആർക്കും വായിക്കാമെങ്കിൽ അത് ശരിയാകില്ല എന്ന് വിമർശിക്കുന്നത് സഹിക്കാൻ കഴിയണ്ടേ? അക്കാര്യം ചോദിച്ച നുപൂർ ശർമ്മയ്ക്കെതിരെ ഇന്ത്യയിൽ എത്ര പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അങ്ങനെയൊരു അധികാരം പോലീസിന് നിയമപ്രകാരം ഉണ്ടെങ്കിൽ ആ നിയമം എടുത്തു മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ശ്രീരാമനും കൃഷ്ണനും ഒക്കെ പുരാണ കൃതിയിലെ കഥാപാത്രങ്ങളാണ്, അല്ലാതെ ചരിത്ര പുരുഷന്മാരല്ല. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഈശ്വരൻ വേറെ, പുരാണ കഥാപാത്രങ്ങൾ വേറെ. ഇത് രണ്ടും രണ്ടായി കാണണം. അതുപോലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ഒരു സാമൂഹ്യ വിപ്ലവകാരിയോ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവോ മാത്രമാണ്. അതിന് അദ്ദേഹത്തിന് അന്ന് കിട്ടിയ വധശിക്ഷയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട മരണം. അത് അക്കാലത്തെ ശിക്ഷാ സമ്പ്രദായമായിരുന്നു. അതിനപ്പുറം കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നത് കെട്ടുകഥ മാത്രമാണ്. അദ്ദേഹം ദൈവത്തിന്റെ പുത്രനുമല്ല. അതേപോലെ താൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്നും എനിക്ക് വെളിപാട് കിട്ടി എന്നും മുഹമ്മദ് അവകാശപ്പെടുന്നത് കളവാണ്. അങ്ങനെ പുത്രന്മാരെ ഉണ്ടാക്കലും വെളിപാട് കൊട്ടുകളും ഒന്നും ദൈവത്തിന്റെ ജോലിയല്ല. ദൈവമുണ്ടെങ്കിൽ അതെവിടെ? എന്തൊക്കെയാണ് ദൈവം ചെയ്യുന്നത് എന്നൊക്കെ ഇനിമേലിൽ കണ്ടെത്തണം. പണ്ടത്തെ കഥയൊക്കെ തെറ്റാണ്. മേൽഖണ്ഡികയിൽ പറഞ്ഞതുപോലെ പറയാനും പ്രേരിപ്പിക്കാനും എനിക്കിവിടെ ഭരണഘടനാദത്തമായ അവകാശമുണ്ട്. വിശ്വാസികൾക്ക് മാത്രമല്ല ആവിഷ്കാര അവകാശം. അപ്പോൾ പിന്നെ ഈ മതം നിന്ന നബി നിന്ന എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ മതേതരരും BJP ക്കാരും ചിന്തിക്കണ്ടേ? ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിങ്ങളുടെ കിതാബും ഹദീസുകളും പരലോക സ്വർഗമോഹവും ഉള്ള കാലത്തോളം ഭൂമിയിൽ സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് കിതാബ് പരിഷ്കരിക്കാൻ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുകയും മദ്രസകൾ നിരോധിക്കുകയും ആണ് വേണ്ടത്. ഉദയ്പൂർ ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഭാവിയിലേക്ക് ഒരു താക്കീതാണ്. ഇപ്പോൾ അപലപിച്ചിട്ട് കാര്യമില്ല, മൂലകാരണത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.